ഇനി പിന്നെ മബ്നിയാവുന്ന വേറൊരു അവസ്ഥ എന്ന് പറയുന്ന എപ്പോഴാണ്? അവസാനത്തെ രണ്ട് മബ്നികളെ രണ്ടു മൂന്നെണ്ണം ആണ് ഇനിയുള്ളത്, ഇസ്മുലിൽ മബ്നിയായിട്ടുള്ളത്. ഒന്ന് അൽ മുബഹമാത്തുൽ മഖ്തുഅ അനിൽ ഇലാഫത്തിൽ അഫ്ളൻ എന്നുള്ളതാണ് ഇനി പറയാനുള്ളത്. ഇപ്പോ മുബഹമാത്തുൽ മഖ്തുബ മഖ്തുഅ പറഞ്ഞാൽ എന്താണ്? അതിന്റെ ഉദാഹരണം നമുക്ക് ബഹസിലും അതുപോലെ മിസാലിലൊക്കെ കാണാൻ പറ്റും. ഖബ്ലു ബഅദു എന്നുള്ളൊക്കെയാണ് എന്ത് ഇവിടെ ഈ ഉദാഹരണത്തിൽ വന്നിട്ടുള്ളത്. ഈ ഖബ്ലു ബഅദു എന്നുള്ളത് എന്താണ്? ശരിക്കും ലൊറഫാണ് അല്ലെ. എന്റെ ഉദാഹരണം ആദ്യം നോക്കാം. മറായിത്തു മിസ്ല ഹാദൽ കിതാബി മിൻ ഖബ്ലു ഇൻ നജഹത ഫലകൽ മുകാഫാത്തു മിൻ ബഅദു എന്നുള്ളത്. അപ്പൊ എന്താണ്? ഉള്ളൂർ ഇല തോയ്ഫത്തി സാനിയ തജിത് കലിമത്തേന്. ഈ രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള ഉദാഹരണം നോക്കിയാൽ നിങ്ങൾക്ക് രണ്ട് വാക്കുകൾ കാണാൻ പറ്റും. കബല് ബാദ് വാക്കുകൾ പറഞ്ഞാൽ എന്താണ്? ഹുമ ലൊറഫാനി, അത് ലൊറഫുകളാണ്, അത് നിനക്കറിയാവുന്നതാണ്. അമ്മൽത്തമാന കുല മിൻഹുമ ഫിൽ മിസാലൈനി, ഇതിന്റെ രണ്ടിന്റെയും അർത്ഥം നീ ആലോചിക്കുകയാണെങ്കിൽ അദ്രക് തന്നഹുനാക്ക് മുലാഫൻ ഇലേഹി മഹദൂഫൻ, നിനക്ക് കാണാൻ പറ്റും. എന്തിവിടെ ഒരു മുലാഫ് ഇലേഹി മഹദൂഫ ആയിട്ടുള്ളത് നിനക്ക് കാണാൻ പറ്റും. അതായത് കബുൽ ബാദിന് ശേഷം എന്തുണ്ടാണ്? ഒരു മുലാഫ് ഇലേഹി ഉണ്ടാവണം. അതായത് കബുൽ ബാദിന് എന്താണ്? മുലാഫായിട്ടാണ് പറയാം. ലൊറഫ് നമ്മൾ നേരത്തെ മുമ്പ് തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ, കുറച്ച് മുമ്പ് പറഞ്ഞില്ലേ, പിന്നെ മഅ എന്നുള്ള ലൊറഫാണ് അതിന് മുലാഫായിട്ടാണ് പറയുന്നത്. അപ്പോൾ ലൊറഫുകൾ എന്താണ് അധികവും മുലാഫായിട്ടാണ് വരിക. അതിനുശേഷം എന്തുണ്ടാണ്? ഒരു പിന്നെ മുലാഫ് ഇലേഹി ഉണ്ടാവണം. ഓക്കെ, കറക്റ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഈ കബുല ബാദിന് ശേഷം ഒരു മുലാഫിലി ഇവിടെ പറയുന്നുണ്ടോ? ഉണ്ടോ ഈ ഉദാഹരണത്തില്? ഇല്ല, അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? കട്ട് ചെയ്തപ്പെട്ടിട്ടുണ്ട്. മഹദൂഫാണത്, മഹദൂഫ് ലഫ്ലഹു. അവിടെ എന്താണ്? വാക്ക് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്, പക്ഷെ മൻവിയ മാനഹു. പക്ഷെ അവിടെ എന്താണ്? ആശയം ഉദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അതാണ് എന്ത് പറയുന്നത്? മാറായിത്തു മിസ്ലിൻ ഹാദൽ കിതാബി മിൻ കബുലു എന്ന് പറയുന്നത്. ഇവിടെ എന്താണ്? മിൻ കബുലിനു ശേഷം ഒരു വേറൊരു അർത്ഥം ഉണ്ടാവും, ഉണ്ടാവണ്ടേ? മാറായിത്തു മിസ്ലിൻ ഹാദൽ കിതാബ് എന്നാൽ ഞാൻ ഇതുപോലെ പുസ്തകം കണ്ടിട്ടില്ല. മിൻ കബുലു മുമ്പ്, അത്രേ ഉള്ളൂ. അല്ല, മിൻ കബുലി റുഇയത്തിഹി എന്നുണ്ട് അവിടെ ശരിക്കും. ആ പുസ്തകം കാണുന്നതിന് മുമ്പ് അല്ലേ? ഇപ്പൊ ഞാൻ ഇതുപോലെ പുസ്തകം മുമ്പ് കണ്ടിട്ടില്ല എന്ന് പറയുമ്പോ എന്താണ്? ഈ പുസ്തകം കാണുന്നതിന് മുമ്പ് ഇതുപോലെ പുസ്തകം കണ്ടിട്ടില്ല എന്നുള്ളതാണ് ശരിക്കും ആ വാചകം അല്ലേ? അപ്പൊ ഇവിടെ എന്താണ്? മിൻ കബിലി റുഇയത്തിഹി, അത് കാണുന്നതിന് മുമ്പ്, ഈ പുസ്തകം കാണുന്നതിന് മുമ്പ് ഇതുപോലെ പുസ്തകം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ റുഇയത്തിഹി എന്നുള്ളത് എന്ത് ചെയ്യാണ്? ഇവിടെ കട്ട് ചെയ്ത് കളയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ആ അർത്ഥം ഇവിടെ സങ്കല്പിക്കുന്നുണ്ട്. നമ്മള് മറായിത്തു മിസ്ലഹദൽ കിതാബി മിൻ കബുലു എന്ന് പറയുമ്പോഴും അതേ അർത്ഥത്തോട് കൂടിയിട്ടാണ് ഇത് പറയുന്നത്. ഞാൻ ഇതുപോലെ പുസ്തകം മുമ്പ് കണ്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മൾ പറയുന്നത്. മനസ്സിലായോ? അതായത് മുമ്പ് ഇത് കാണുന്നതിന് മുമ്പ് ഇതുപോലെ പുസ്തകം വേറെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ ഉച്ചരിക്കുന്നില്ലാണല്ലോ, ആ ലഫ്ദ് പറയുന്നില്ലാണല്ലോ, പക്ഷെ ആശയത്തിൽ അതുണ്ട്. അങ്ങനെ ആശയത്തിൽ ഉണ്ടായിട്ട് പറയുമ്പോ എന്ത് ചെയ്യും? ഈ കബുലു എന്നുള്ളത് ലൊമ്മ ചെയ്തിട്ടാണ് പറയാം. ആ ലൊമ്മ ചെയ്യൽ എന്താണ്? അത് മബ്നിയാണ്, മബ്നിയാല ലൊമ്മാണ്. ഓക്കെ, അതാണ് ഇവിടെ ബഹസിൽ പറയുന്നത്. ഹുമാ ലൊറഫാനി കമന്തലമ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താണ്? ഉനാക്ക് മുലാഫിൻ അലി മഹദൂഫിൻ ലഫ്ലഹു മൻവിയൻ മാനഫിൻ അഫ്സുത്തുകൽ. അപ്പൊ ഇന്ന കീനത്തെ കൂല് മാ റായിത്തു മിസ്ല ഹാദൽ കിതാബി മിൻ കബലി തക്സദു മിൻ കബലി റുഇയത്തിഹി. അവിടെ എന്തുണ്ട്? മിൻ കബലി റുഇയത്തിഹി എന്ന് നീ ഉദ്ദേശിക്കുന്നുണ്ട്. മിൻ ഗൈരിയൻ തസ്രീബിൽ മുലാഫിലി, അവിടെ എന്താണ്? ആ മുലാഫിലി ഏതാണ്? റുഇയത്തിഹി എന്നുള്ളതാണ്. ഈ കബലിന് ശേഷം ഒന്നാണ് അതിന്റെ മുലാഫിലി. അതെന്ത് ചെയ്തിട്ടുണ്ട്? അതവിടെ കട്ട് ചെയ്തിട്ടുണ്ട്, അതവിടെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പൊ അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാല് വഹാദാനി ലൊറഫാനി ഇബ്നിയാനി അല ലൊമ്മി ഫി ഹദ്ലാൽ, ഇങ്ങനെയുള്ള അവസ്ഥയിൽ ഈ രണ്ട് ലൊറഫുകൾ എന്ത് ചെയ്യും? മബ്നി ചെയ്യും. മബ്നി എന്തിന്റെ പേര്? മബ്നി അല ലൊമ്മായിരിക്കും. കബുലു ബാദു എന്ന് പറയുന്നത്. ഇനി ഇതല്ലാത്ത അവസ്ഥയിലാണെങ്കിലും, ഇനി കബുലു ബാദു എന്നുള്ള ലൊറഫ് മാത്രല്ല, ഇതുപോലുള്ള എല്ലാ ഇസ്മും മുബുഹമും, മുബുഹമായിട്ടുള്ള ഇസ്മുകളൊക്കെ, അവ്യക്തമായിട്ട് പറയുന്ന ഇസ്മുകളൊക്കെ, അതായത് ഗൈർ, അവ്വല്, അസ്മാൽ, ജിഹാത്ത്, ഇതൊക്കെ ആണെങ്കിലും ഇതുപോലെ തന്നെയാണ് ചെയ്യുക.
അതിനുശേഷമുള്ള ഒരു പിന്നെ മുദാഫി ഇലൈഹിനെ കട്ട് ചെയ്യുകയും അവിടെ എന്താണ് സങ്കല്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ, അർത്ഥം സങ്കല്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? ഇതൊക്കെ മബ്നി അല ളം ആയിരിക്കും. അത് വയറും എന്നാണ് പറയാ, അവ്വലു എന്ന് വെച്ചിട്ടാണ് പറയാ. ഇനി അസ്മൽ ജിഹാത്ത് ആണെങ്കിലും അങ്ങനെയാണ് പറയാം. ഓറബു ഷറക്കു എന്നൊക്കെയാണ് പറയാം. ഫൈദ ദക്കൽ മുലാഫിലേഹി, ഇനി പിന്നെ മുലാഫിലിയോട് പറയുകയാണെങ്കിൽ, ഉദാഹരണത്തിന് മിൻ ഖബ്ലി റുഇയത്തിഹി എന്ന് പറഞ്ഞില്ലേ, റുഇയത്തിഹി എന്നുള്ളത് അവിടെ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും? അവിടെ അതിൻ്റെ ഇറാബായിട്ടുള്ള എന്താണ് ഖബ്ലി എന്നാണ് വരും. പിന്നെ എന്ന് പറയുന്നത് എന്താണ്? ഹർഫ് ജറാണ്. ഹർഫ് ഇറാം എന്ത് ചെയ്യും? അതിന് ശേഷം വരുന്ന ഇസ്മിൻ എന്ത് ചെയ്യും? ജറു ചെയ്യും അല്ലെ, മിൻ ഖബ്ലി എന്ന് പറയണം. പക്ഷെ നേരത്തെ ഉള്ള സന്ദർഭത്തിൽ അത് ചെയ്യാറുന്ന എന്താണ്? അത് മബ്നി ആയതുകൊണ്ടാണ്. മബ്നി ആയതുകൊണ്ട് എന്ത് ചെയ്യും? മബ്നി അല ളം ആയിട്ടാണ് ഉണ്ടാവുക. പക്ഷെ ഇങ്ങനെ അല്ലാത്ത അവസ്ഥയിൽ ഈ അതിൻ്റെ മുലാഫിലേഹി കട്ട് ചെയ്യാത്ത അവസ്ഥയിൽ, അത് പറയുന്ന അവസ്ഥയിലാണെങ്കിൽ എന്ത് ചെയ്യും? അത് മോറബായിരിക്കും. അതിന് അതിൻ്റെ ഇറാബ് കൊടുക്കും. അവിടെ എന്താണ് അതിൻ്റെ ഇറാബ്? അവിടെ കസ്റ എന്നുള്ളതാണ്. അപ്പോൾ മിൻ ഖബ്ലി എന്നാണ് പറയും. മിൻ ഖബ്ലി റുഇയത്തിഹി എന്ന് പറയാം. ഇനി ഇത് മാത്രമല്ല നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട, വേറെയും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ മുലാഫിലേഹി കട്ട് ചെയ്യപ്പെട്ടു ഔ ഹുദിഫ എന്ന് പറഞ്ഞിട്ടില്ല പറയുന്നില്ലേ, അന്ന് ഫൈദാദക്കൽ മുലാഫിലി ബാദ ആദി മുബഹമാത്ത് എന്നുള്ളത്, മിൻ ഖബ്ലി റുഇയത്തി എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ മുലാഫിലി പരാമർശിക്കുന്ന അവസ്ഥയാണെങ്കിൽ, ഔ ഹദഫ് ഔ ഹുദിഫ വ നവാലഫു, എന്ത് ചെയ്യണം? ഈ റുഇയത്തിഹി എന്നുള്ളത് കട്ട് ചെയ്തിട്ടുണ്ട്, വനവാലഫിന്റെ അവിടെ ലഫ്ദ് ഉള്ളതായിട്ട് പരിഗണിക്കുക. അങ്ങനെയാണെങ്കിൽ എന്താണ് കസറായിട്ട് തന്നെ പറയാം, മിൻ ഖബ്ലി എന്നാണ് പറയാം. അങ്ങനെയാണെങ്കിൽ എന്താണ്? അത് മബ്നി ആവില്ല, അത് മൂറബായിരിക്കും. മിൻ ഖബ്ലി എന്നാണ് പറയാം. ഔ ഹുദിഫ വലം യൻമി ലഫ്ദു, ഇനി കട്ട് ചെയ്യുകയും വലം യൻമി ലഫ്ദുഹു വലമാന, അവിടെ ആ വാക്യം ഉദ്ദേശിച്ചിട്ടില്ല, ആ അർത്ഥം ഉദ്ദേശിച്ചിട്ടില്ല, അങ്ങനെയാണെങ്കിൽ അപ്പോഴും അതെന്തായിരിക്കും? മോറബായിരിക്കും. മിൻ ഖബ്ലി എന്ന് തന്നെയാണ് പറയാം. മനസ്സിലായു? തക്കൂനു മോറബത്തൻ, തക്കൂലു എന്തു പറയും? മനഹനി അബി ജായിസത്തൻ ഫലഹു ശുക്റു മിൻ ഖബ്ലിൽ മനഹി വമിൻ ബാദിഹി. ഇവിടെ എന്താണ് മുലാഫിലി പറഞ്ഞിട്ടുണ്ടല്ലേ, ഖബ്ലിൽ മനഹി, മനഹി എന്നുള്ളതാണ് എന്റെ ഖബ്ലിന്റെ മുലാഫിലി. അവിടെ പറഞ്ഞുകൊണ്ട് ഖബ്ലി എന്ന് വെച്ച് പറഞ്ഞു. ഇനി അത് പറയാതെ ഇപ്പൊ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ രൂപത്തിലാണെങ്കിൽ ഹുദിഫ വനവാൽ അഫ്ലുഹു, അങ്ങനെയാണെങ്കിൽ മിൻ ഖബ്ലി വമിൻ ബാദിൻ എന്നാണ് പറയാം. ഇനി ഹുദിഫ വല മിൻമി ലഫ്ലു, അപ്പോഴും എന്താണ് പറയാം? മിൻ ഖബ്ലി വമിൻ ബാദിൻ എന്നാണ് പറയാ എന്നുള്ളതാണ്. അതിന് എന്താണ് മോറബായിട്ടാണ് പറയാ. ഇത്രയാണ് ഇതില് മനസ്സിലാക്കാനുള്ളത്. മബ്നി ആവുന്ന എപ്പോഴാണ്? ഈ ഒരു അവസ്ഥയിൽ വരാം, ആദ്യം പറഞ്ഞ ഒരു അവസ്ഥയിലാണ്. എന്താണ് മഹദൂഫൻ ലഫ്ലഹു മൻവിയ മാനാഹു, എന്റെ ലഫ്ല് കട്ട് ചെയ്യുന്ന അതിന്റെ ആശയം സങ്കല്പിക്കുകയും ഉദ്ദേശിക്കുകയും ചെയ്യുകയാണെങ്കിൽ അപ്പോഴാണ് എന്ത് ചെയ്യുക? അത് മബ്നി ആവുക. ഇസ്തുറാനില് ഒരായത്ത് വരുന്ന, ഒരായത്തിൽ ഇത് വരുന്നുണ്ട്, മിൻ ഖബ്ലു വമിൻ ബാദു എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അലാ ലഹുൽ അംറു എന്നാണ് തോന്നുന്നുണ്ട് ആയത്ത്, മിൻ ഖബ്ലു വമിൻ ബാദു എന്ന് പറയുന്നത്. അപ്പൊ അവിടെ എന്താണ് ഈ ആശയത്തിലാണ് അത് വന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പൊ ഇതാണ് മബ്നിയിലെ മറ്റൊരു ഇസ്മ എന്ന് പറയുന്നത്. ഈ അവസാനമായിട്ട് രണ്ടും കൂടി പഠിക്കാനുണ്ട്. എന്താണ് മാ ഹുതിമ ബി വൈഹി, വൈഹി എന്ന് അവസാനം വരുന്നത് അല്ലെ, സീബ വൈഹി നമുക്ക് ഇവർക്ക് സുപരിചിതമാണ്. പിന്നെ അതുപോലുള്ള വേറെ ഹമാറ വൈഹി തുടങ്ങിയിട്ടുള്ള പിന്നെ വൈഹി അവസാനം വരുന്ന ഇസ്മുകളൊക്കെ എന്താണ്? മബ്നി ആയിരിക്കും. ഓക്കെ, മബ്നി അൽ കസ്റ ആയിരിക്കും. മുലാസിമീൻ അൽ കസ്റ ഫി ജമീ തറാകിബ്, എല്ലാ അവസ്ഥയിലും എന്തായിരിക്കും? കസ്റായിട്ടും വരിക. അപ്പൊ ഇതിനെ മബ്നി മബ്നി അൽ കസ്റ എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ ഇതുപോലുള്ള എല്ലാ വൈഹി വെച്ചുകൊണ്ട് അവസാനിക്കുന്നു. വൈഹി വെച്ചിട്ട് അവസാനം, വൈഹി വെച്ചിട്ട് അവസാനിക്കുന്നു. ഓക്കെ, പിന്നെ വമിൽ അസ്മാൽ മബ്നി അൽ കസ്റി അയ്ലൻ കുല്ലമ ജാല വസ്നി ഫആലി, ഇനി ഫആലി വസ്നിൽ വരുന്ന ഇസ്മുകളാവട്ടെ അതെന്തായിരിക്കും? മബ്നി ആയിരിക്കും. ഈ ഫആലി വസ്നിൽ എന്തിനാണ് വരുന്നത്? അലമുലി മുൻസ, ഒരു പെണ്ണിന്റെ അലമായിട്ട്, സ്ത്രീയുടെ അലമായിട്ട്, പേരായിട്ട് ഫആലി വസ്ന് വരും. അതിന്റെ ഉദാഹരണം അതിൽ പറയുന്നത് റക്കാശി, ഹദാമി, അതൊക്കെയാണ് എന്താണ് മബ്നി അൽ കസ്റാണ്. ഇനി അവൾക്ക് അവളുടെ സ്ത്രീയെ ശീത്ത പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില ഇസ്മുകളുണ്ട്.
ഖബാസി കദാമി കദാബി എന്ന് പറഞ്ഞു ഈ ഫാലി വസ്ലാണ് ഫാലി ഫോർമലാണ് വരുന്ന ചില തെറികളുണ്ട് ഖബാസി കദാബി അതെന്താണ് മബ്നി അൽ കസ്റാണ് അതുപോലെ ഇസ്മു ഫീലുകൾ അസ്മാൽ അഫാലുകളും എന്താണ് മബ്നി അൽ കസ്റാണ് നസാലി തറാഖി എന്നുപോലെ അതെന്താണ് ഫഹാലി വസ്ലാണ് അതും വരുന്നത് ഓക്കെ ഇത്രയും ഇസ്മുകളാണ് അല്ല അസ്മാൽ മബ്നിയ എന്ന് പറയുന്നത് മബ്നി ആയിട്ടുള്ള ഇസ്മുകൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോ ഈ മബ്നിയ മബ്നിയുൽ അസ്മാഇന്റെ പാഠം ഇവിടെ അവസാനിക്കാൻ വേണ്ടി കംപ്ലീറ്റ് ആവണം ഇനി അൽ മോറബ് അസ്മാ ഇനി ഇസ്മുകളിലെ മോറബായിട്ടുള്ളത് എന്താണ് ഈ പറഞ്ഞതല്ലാത്തൊക്കെ മോറബായിട്ടുള്ള ഇസ്മുകളാണ് അത്രേ ഉള്ളൂ അൽ ഇസ്മാവ് ജമീഹ മോറബത്തുൻ ഇല്ലാ അൽഫാദും മഹ്സറത്തും ഇത് കഴിഞ്ഞ ബാബിൽ പറഞ്ഞ ഇസ്മുകളല്ലാത്തതൊക്കെ എന്താണ് മോറബായിട്ടുള്ള ഇസ്മുകളാണ് അൻവാൽ ഇറാബിൽ ഇസ്മി സലാസത്ത് ഇനി ഇറാബിന്റെ അടയാളങ്ങൾ എന്താണ് ഇസ്മിലെ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് റഫ് നസ്ബ് ജറാണ് അല്ലേ അതിൽ ജസ്മു വരുമോ ഇസ്മിൽ ജസ്മ വരുമോ ഇല്ല ജസ്മ വരുന്ന അതിലാണ് ഫേലിലാണ് അതേസമയം ഫേലിൽ എന്ത് വരില്ല ജെറു വരില്ല അപ്പൊ ഇസ്മിൽ വരുന്ന മൂന്ന് ഹറക്കത്തുകൾ എന്ന് പറയും മൂന്ന് ഇറാബുകൾ എന്ന് പറയുന്നത് എന്താണ് റഫ് നസ്ബ് ജെറാണ് ഇനി റഫിന്റെ അടയാളങ്ങൾ എന്തൊക്കെ നസ്ബിന്റെ അടയാളങ്ങൾ എന്തൊക്കെ ജെറിന്റെ അടയാളങ്ങൾ എന്തൊക്കെ റഫിന്റെ അടയാളം നോർമലി എന്താണ് ലൊമ്മാണ് അല്ലെ അല്ല അസ്ലഫി റഫ് ഇസ്മി അനിയക്കു നോക്കി ലൊമ്മത്യം നോർമലി എന്താണ് റഫിന്റെ അടയാളം ലൊമ്മാണ് തെനൂബ് അനഹ ആലിഫും ഫിൽ മുസന്ന മുസന്നയില് ആവുമ്പോ എന്ത് മാറും ലൊമ്മ മാറിയിട്ട് അലിഫായിട്ട് മാറും അല്ലെ നമുക്ക് സുപരിചിതമാണ് ഇപ്പൊ വലത് എന്നുള്ളത് അല്ലെ റഫിന്റെ അടയാളം അവിടെ കൃത്യമായിട്ട് ലൊമ്മായിട്ട് വരുന്നുണ്ട് അതേസമയം രണ്ട് കുട്ടികള് എന്നാക്കണമെങ്കിൽ എന്ത് പറയാം ലൊമ്മ ഉയർത്തിക്കൊണ്ട് പറയാൻ പറ്റൂല്ല വലതാനി എന്നാണ് പറയാം അവിടെ റഫിന്റെ അടയാളമായിട്ട് എന്താണ് അലിഫാണ് വരുന്നത് ഓക്കെ അവിടെ റഫിന്റെ അടയാളം ഇപ്പൊ എന്താണ് അലിഫാണ് അതേസമയം പിന്നെ നമ്മള് ഒരു ജമ്മു മുതൽ ക്രിസാലിമ പറയാണ് അവിടെ റഫിന്റെ അടയാളം എന്താണ് പറയാ മുദരിസൂൻ മുഹന്ദിസൂൻ മുസ്ലിമൂൻ അവിടെ റഫിന്റെ അടയാളം വാവാണ് വാവുൻ ഫി ജമ്മു മുതൽ ക്രിസാലിം ഓക്കെ ഓക്കെ നമുക്ക് സുഭിജായിരിക്കും പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല അപ്പൊ പിന്നെ ഞാന് ഒരു എന്താ പറയാ അധ്യാപകർ പോയി എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ എന്താ പറയാ ഫായലിന്റെ സ്ഥാനത്ത് കൊണ്ട് എന്ന് പറയുകയാണെങ്കിൽ അൽ മാലിമൂൻ ദഹബു എന്നാണ് പറയാ അൽ മാലിമൂൻ ദഹബു എന്നാണ് പറയാം പിന്നെ അതേസമയം അതിനെ നമുക്ക് മഫൂലിന്റെ സ്ഥാനത്ത് കൊണ്ടുവരാണ് അപ്പൊ റായത്തിൽ മാലിമീൻ എന്നാണ് പറയുക അല്ലെ അവിടെ വാവ് മാറിയിട്ട് യാ ആയി അപ്പൊ അവിടെ റഫിന്റെ അടയാളം എന്താണ് വാവാണ് അല്ലെ ജമ്മുദ് ക്രിസാലിമില് റഫിന്റെ അടയാളം വാവാണ് അതുപോലെ മുസന്നയുടെ റഫിന്റെ അടയാളം അലിഫാണ് ഉദാഹരണം പറയേണ്ട ആവശ്യമില്ല അസ്മാ അതുപോലെ അസ്മാൽ ഹംസ അതുപോലെ അസ്മാൽ ഹംസ ആണെങ്കിൽ എന്താണ് റഫിന്റെ അടയാളം അലിഫായിരിക്കും നസ്ബിന്റെ അടയാളം എന്തായിരിക്കും നമുക്ക് അറിയാം അസ്മാൽ ഹംസ ഏതൊക്കെയാണ് അബുൻ അഹുൻ അമുൻ ഫുദു എന്ന് പറയുന്നല്ലേ അബുൻ എന്നുള്ള ഉദാഹരണം വെച്ച് നോക്കി ഇപ്പൊ ഖാല അബൂബക്കർ എന്നാണ് പറയുക അല്ലെ ഖാല അബൂബക്കർ എന്നാണ് പറയുക അവിടെ റഫിന്റെ സ്ഥാനത്താണ് ഇവിടെ അബു എന്ന് എങ്ങനെ പറഞ്ഞത് ലൊമ്മായിട്ടാണ് പറഞ്ഞല്ല അബു വാവ് ഉയർത്തിയാണ് പറഞ്ഞത് അപ്പൊ അസ്മാൽ ഹംസയില് റഫിന്റെ അടയാളം വാവാണ് അതേസമയം നസ്ബിന്റെ സ്ഥാനത്ത് കൊണ്ടുവരുമ്പോഴോ റൈത്തു അബാബക്കർ എന്നാണ് പറയുക അല്ലെ അവിടെ ബാബിന് എന്താണ് കൊടുക്കുന്നത് അലിഫാണ് കൊടുക്കുന്നത് അവിടെ റാബ് എന്താണ് അലിഫാണ് വരുന്നത് അപ്പോ അസ്മാൽ ഹംസ റഫിന്റെ സ്ഥാനത്ത് എന്തുവരും എന്തുവരും വാബ് വരും അതാണ് വാവും ഫി ജമ്മിൽ മുദക്കർസാലും അല്ല അസ്മാൽ ഹംസ എന്ന് പറയുന്നത് ഇനി നസ്ബിന്റെ അടയാളങ്ങൾ ഏതൊക്കെ നസ്ബിന്റെ അടയാളം പറയുമ്പോ നമ്മൾ അസ്മാൽ ഹംസന്റെ അവിടെ എന്തായിരിക്കും എന്തായിരിക്കും നമ്മൾ പറഞ്ഞു അലിഫായിരിക്കും വരിക അല്ലെ അതിവിടെ പറയും നോക്കിക്കോളെ അല്ല അസ്ലഫി നസ്ബിൽ ഇസ്മി നസ്ബിന്റെ നോർമൽ ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള അതിന്റെ എന്താണ് അടയാളം എന്താണ് അത് ഫത്ഹത്താണ് അലിഫും ഫിൽ അസ്മാൽ ഹംസ അസ്മാൽ ഹംസയിൽ എന്ത് ചെയ്യും അത് മാറും എന്താവും അലിഫാവും നമ്മളിപ്പോ തൊട്ടുമ്പ് പറഞ്ഞു അല്ലെ റായിത്തു അബാബക്കർ എന്നാണ് പിന്നെ മുസന്നയാണെങ്കിലോ മുസന്നയാണെങ്കിലും ജമ്മു ദക്കർ സാലിമാണെങ്കിലും എന്താണ് യാ ആണ് അല്ലെ റായിത്തുൽ മുസ്ലിമീന എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ മുസന്നന്റെ ഉദാഹരണമാണ് നമ്മൾ പറയാതിരുന്നത് ഇപ്പൊ റായിത്തു ഞാൻ രണ്ട് ആൺകുട്ടികൾ കണ്ടു എന്നാണ് പറയാ റായിത്തു വലദൈനി എന്നാണ് പറയുക അല്ലെ വലദാനി ദഹബു റഫിന്റെ സ്ഥാനത്താകുമ്പോൾ അലിഫായിട്ട് പറയും നസ്ബിന്റെ സ്ഥാനത്താണുമ്പോ യാ ആയിട്ട് പറയും അല്ലെ റായിത്തു വലദൈനി എന്നാണ് പറയാം അപ്പോ യാവും ഫിൽ മുസന്ന വ ജമ്മു ദക്കർ സാലിം പിന്നെയോ പിന്നെ നസ്ബിന്റെ അടയാളം വേറൊന്നും കൂടി ഉണ്ട് അവസാനമായിട്ട് അത് ജമ്മു ദക്കർ സാലിമിൽ വരുന്നതാണ് ജമ്മു ദക്കർ സാലിമിന് നസ്ബിന്റെ സ്ഥാനത്ത് കൊണ്ടുവരുമ്പോ എന്താണ് എന്താ കൊടുക്കുക കസ്റാണ് കൊടുക്കുക അല്ലെ ജമ്മു അന്ന സാലിമിന് ഫത്ത കൊടുക്കൂല അല്ലെ മെഹന്ദിസാത്ത്
لا مدرسات الله كمان مدرسات رعاية المهندسات أنا وريا لا رعاية المهندسات أنا وريا ما لا أولا رعاية المعلمات أنا وريا أبو نسب الداري عالم نمرة جمو من السالم اللي عندنا فري كسرة كسران لا بيدانا نسب الداري تستمر الداري عالم لا ني أل أس ني جرين الداري عالم وريا جرين الداري عالم ده أصل لندن ഒറിജിനലി നോർമലി എന്താണ് അത് കസറാണ് ആ കസറിന് പകരമായിട്ട് തനൂബനഹ യാഉൻ ഫിൽ മുസന്ന മുസന്നയിൽ എന്ത് വരും യാ വരും അല്ലേ നമ്മൾ പറഞ്ഞു പിന്നെ നസ്ബിനും ജറിനും എന്താണ് യാ ആണ് മുസന്നയിൽ വരിക ഇപ്പൊ റായിത്തുൽ വലദൈന് എന്ന് പറയുന്നതിന് പകരം നമ്മൾ എന്താ പറയാണ് രണ്ട് കുട്ടികളിലേക്ക് നോക്കി എന്ന് പറയാണ് റായിത്തു ഇലൽ വലദൈൻ അല്ലെ നലർത്തു ഇലൽ വലദൈൻ എന്ന് പറയും അല്ലെ മറർത്തു ബി വലദൈൻ അവിടെ എന്താണ് യാ എന്നാണ് എന്തിന്റെ അടയാളം പിന്നെ ജെറിന്റെ അടയാളമായിട്ട് വരുന്നത് അപ്പോ ജെറിന്റെയും നസ്ബിന്റെ അടയാളമായിട്ട് എന്താ വരും യാ വരയില് മുസന്നയില് അപ്പൊ ജമ്മു മുദക്കിസാലും ജമ്മു മുദക്കിസാലും എന്തന്നെ യാ ആണ് അല്ലെ ഇപ്പോ നമ്മൾ റായത്തിൽ മുഅല്ലിമി മുദരിസി എന്ന് പറഞ്ഞു അതുപോലെ നലർത്തുയിൽ മുദരിസി എന്നാണ് പറയാം അല്ലെ മറർത്തുബിൽ മുദരിസി എന്നാണ് കാരണം എന്താണ് ജെറിന്റെ അടയാളം ജമ്മു മുദക്കിസാലിമിൽ എന്താണ് യാ ആണ് പിന്നെ അതുപോലെ അസ്മാൽ ഹംസയിലാണെങ്കിലും അവിടെ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു റഫിന്റെ സ്ഥാനത്താണെങ്കിൽ അലിഫാണ് സോറി റഫിന്റെ സ്ഥാനത്താണെങ്കിൽ ബാബാണ് ഫാല അബൂബക്കർ എന്ന് പറഞ്ഞു പിന്നെ നസ്ബിന്റെ സ്ഥാനത്താണെങ്കിൽ എന്താണ് അലിഫാണ് റായത്തു അബാബക്കർ എന്ന് പറഞ്ഞു ഇനി ജെറിന്റെ സ്ഥാനത്താണെങ്കിലോ യാ ആണ് അല്ലേ മറർത്തു ബി അബീബക്കർ എന്നാണ് പറയുന്നത് അല്ലെ നലർത്തു ഇല അബീബക്കർ എന്നാണ് പറയാം അവിടെ യാ ആണ് അപ്പോ പിന്നെ യാ ഒരുപാട് സന്ദർഭങ്ങൾ ജെറിന്റെ അടയാളമായിട്ട് വരുന്നുണ്ട് അല്ലെ മുസന്നയില് ജമ്മു ദക്കർ സാലിമില് അസ്മാൽ ഹംസയില് ഈ മൂന്ന് സന്ദർഭങ്ങളിലും എന്താണ് യാ ആണ് ജെറിന്റെ അടയാളമായിട്ട് വരിക ഇനിയോ ഇനി അവസാനമായിട്ട് ഒന്നുണ്ട് മംനൂമിന് സുറഫാണെങ്കിൽ നമ്മൾ ഇതിന്റെ മുമ്പ് പഠിച്ചു മംനൂമിന് സുറഫായിട്ടുള്ള ഇസ്മുകൾ പഠിച്ചിരുന്നു അതിലെന്താണ് അതിൽ ജെറിന്റെ അടയാളം എന്താണ് എന്താണ് ഫത്തഹത്താണ് അല്ലെ ഇപ്പൊ ഉമർ എന്നുള്ള പേര് അത് മംനൂമിന് സുറഫാണ് അപ്പൊ റഅയ്തു ഉമറ എന്ന് പറയുന്ന പോലെ തന്നെ ജെറിന്റെ സ്ഥാനത്ത് എന്താ പറയാ മറർത്തു ബി ഉമറ എന്നാണ് പറയാ അല്ലെ ഞാൻ ഉമറിന്റെ അരികിലൂടെ നടന്നു മറർത്തു ബി ഉമറ എന്നാണ് പറയാം ഇനി ഏത് ഇതാണെങ്കിലും മംനൂമിന് സുറഫാണെങ്കിലും അങ്ങനെ തന്നെ റഅയ്തു ആയിഷത്ത നലർത്തു ഇല ആയിഷത്ത എന്ന് തന്നെ പറയാം എന്താണ് അവിടെ ജെറിന്റെ അടയാളം നസ്ബാണ് ഓക്കെ അല്ലെ ജെറിന്റെ അടയാളം ഫത്തഹാണ് എന്ന് പറയാം നസ്ബ് എന്ന് പറയാനില്ല ജെറിന്റെ അടയാളം ഫത്തഹാണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ഇതിലുള്ളൂ ഇത് ക്ലിയർ ആണോ ഇനി മോറബമിൽ അഫ്ആലും കൂടി നമുക്ക് പറയാം അതും വളരെ സിമ്പിൾ ആണ് കാരണം നമ്മള് മബനിമിൻ അഫ്ആൽ പറഞ്ഞു അതിൽ കുറെ പറഞ്ഞു ഫീലും മാലയും അമ്രും ഇതൊക്കെ പറഞ്ഞു ഇനി അതില് ബാക്കി പറ്റുന്നു മുലാരി മാത്രമേ ഉള്ളൂ അപ്പൊ മുലാരി മാത്രമേ പറയാനുള്ളൂ ആ മുലാരിയിൽ തന്നെ രണ്ടെണ്ണം എന്താണ് മബനിയിൽ പെട്ട് നമ്മൾ പറഞ്ഞു അല്ല മോറബിൻ അഫ്ആലു മുലാരി അല്ലതി ലം തത്തസിൽ ബി ആഖിറി നൂൻ തൗക്കീദ നൂനിസ നൂനിനാസ് അവസാനത്തില് പിന്നെ നൂൻ തൗക്കീദ നൂനിനാസ് വരാത്ത മുലാരികളാണ് ഏത് ഫേലുകള് അല്ലെ മുറബായിട്ടുള്ള ഫീൽ അത് മാത്രമേ ഉള്ളൂ മുലാരി മാത്രമേ ഉള്ളൂ ആ മുലാരിന് എന്തായിരിക്കണം അവസാനം നൂൻ തൗക്കീദ നൂൻ ഇൻസ വരാതിരിക്കണം അങ്ങനെ ഇല്ലാത്ത ബാക്കിയുള്ളതൊക്കെ എന്താണ് മുറബായിട്ടുള്ള ഫേലാണ് അപ്പോ യുർഫൽ ഫേൽ മുലാരി ബി ലൊമ്മത്തി അപ്പൊ ഫേൽ മുലാരിന് എന്താണ് റഫി എന്ന ലൊമ്മ കൊണ്ട് തന്നെയാണ് അല്ലെ യക്തുബു യജ്ലിസു യക്റവു എന്നാണ് പറയാം റഫിന്റെ സ്ഥാനത്താവുമ്പോ അങ്ങനെയാണ് പറയാം അതേസമയം നസ്ബിന്റെ സ്ഥാനത്ത് വരുമ്പോഴോ ഫത്ത് വരും അല്ലെ സുബിൽ ഫത്തഹത്തി അതുപോലെ തന്നെ ജസ്മിന്റെ സ്ഥാനത്തോ ഇസം ബി സുകൂനി അല്ലെ പക്ഷെ അതൊക്കെ ചില സന്ദർഭങ്ങളിൽ മാറും ഇതിനൊക്കെ ഇസ്തിസ്ന ഉണ്ട് എക്സെപ്ഷൻ ഉണ്ട് അല്ലെ അപ്പൊ ഇർഫോ ഫീലുമുലാരി ബി ലൊമ്മത്തി ഫീലുമുലാരി ലൊമ്മ കൊണ്ട് റഫ് ചെയ്യും പക്ഷെ അഫ്ആൽ ഹംസ ആണെങ്കിൽ അല്ലെ അഫ്ആൽ ഹംസ എന്നാൽ എന്താണ് യക്തുബു യജ്ലിസു എന്നുള്ള വേറൊന്നും ചേർന്ന് വരാത്ത ഏകമായിട്ടുള്ള രൂപത്തിൽ മുഫ്രദായിട്ടുള്ള രൂപത്തിൽ പറയുമ്പോൾ എന്താണ് ബൊമ്മ കൊണ്ടാണ് റഫിയ പക്ഷേ അതിൻ്റെ കൂടെ പിന്നെ വേറെന്തെങ്കിലും ചേർന്നവരാണ് അല്ലേ രണ്ടാൾക്കാരോട് പറയണം രണ്ടാൾക്കാർ ചെയ്യുന്നു അല്ലെങ്കിൽ കുറേ ആളുകൾ ചെയ്യുന്നു അല്ലെങ്കിൽ പിന്നെ ഒരു സ്ത്രീ ചെയ്യുന്നു രണ്ട് സ്ത്രീ ചെയ്യുന്നു അപ്പോഴൊക്കെ എന്താണ് അവിടെ അലിഫ് ന്യൂന എക്സ്ട്രാ ആഡ് ചെയ്ത് വരുന്നുണ്ട് ഇക്തുബാനി ഇക്തുബൂന തക്തുബി തക്തുബാനി എന്നൊക്കെ പറയുന്നത് അവിടെ അലിഫ് ന്യൂനം വരുന്നുണ്ട് അതേപോലെ സമയം
ഈ ഒരു പെണ്ണിനോട് പറയുമ്പോൾ തക്തുബീന അല്ലെ, അവിടെ യാവും നൂനും ചേർന്ന് വരുന്നുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളാകുമ്പോ എന്താവും, ഇതാണ് അഫാൽ ഹംസ എന്ന് പറയുന്നത്, നൂന് അവസാനത്തിൽ വരുന്നത്. അങ്ങനെയുള്ള ഫേലുകള് എന്ത് ചെയ്യും, എങ്ങനെയാണ് റഫിയ, അതിന് റഫിയല് സുബൂത്ത് നൂനി എന്നാണ് പറയാം. ആ നൂന് നിലനിർത്തിക്കൊണ്ടാണ്, അതാണ് തെനൂബ് അനഹൻ നൂനു. നൂന് ഇതിന് പകരമാവും, ഏത് ബൊമ്മത്തിന് പകരമാകും, മനസ്സിലായോ? തെനൂബ് അനഹൻ നൂന്ന് പറഞ്ഞാല് ഈ ലൊമ്മത്തിന് പകരമായിട്ട് നൂന് വരും എന്നുള്ളത്. അപ്പൊ ഇതിന്റെ ഇറാബ് പറയുമ്പോ എങ്ങനെ പറയാന്നോ, ഇറഫൌ ബി സുബൂത്ത് നൂനി എന്നാണ് പറയാം. യക്തുബാനി എന്നുള്ളതിന്റെ ഉദാഹരണം, യക്തുബാനി എന്നുള്ളതിന്റെ ഇറാബ് പറയുകയാണെങ്കിൽ ഫീലു മുദാരി യുർഫഉ ബി സുബൂത്ത് നൂനി എന്നാണ് പറയാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഇനി നസ്ബ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു ഏകമായിട്ടുള്ള രൂപത്തിലാണെങ്കിൽ, മുഫ്രദായിട്ടുള്ള രൂപത്തിലാണെങ്കിൽ യക്തുബു എന്നുള്ള എന്താവും, യക്തുബ എന്നാവും അല്ലെ, യുൻസബു ബിൽ ഫത്ഹത്തി. അതേസമയം ഈ നേരത്തെ പറഞ്ഞ പോലെ അഫ്വാൽ ഹംസയാണെങ്കിൽ, നൂന അവസാനം വരുന്നതാണെങ്കിൽ എന്താ ചെയ്യുക, ഈ നൂനാണ് കളിയാണ് ചെയ്യുക, ഹദഫിയും ഹദഫു നൂനി യനൂബ് അനഹ ഹദഫു നൂന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് യക്തുബാനി എന്നുള്ളതിന്റെ മുമ്പ് നസ്ബി വയ്ക്കുന്ന ഏതെങ്കിലും അതാത്ത് വരാണ്, ലൻ യക്തുബ എന്ന് പറയുമ്പോ എന്ത് ചെയ്യും, ലൻ എന്ന് വരികയാണെങ്കിൽ എന്താ പറയാ, ലൻ യക്തുബാന എന്നാണ് പറയാ, അല്ല ലൻ യക്തുബ എന്ന് പറയാ, ആ നൂനാണ് കട്ട് ചെയ്ത് കണ്ടാണ് അവിടെ നസ്ബി. അപ്പൊ എന്ത് പറയും എന്റെ ഇറാബ്, എങ്ങനെ പറയാ, മൻസൂബൻ പറയും ഇഫലാനി ഉള്ളതിന്റെ ഇറാബ്, ലൻ എൻസബ അല്ല ലൻ യക്തുബ എന്നുള്ളതിന്റെ ഇറാബ് എങ്ങനെ പറയാ, ലൻ യഫല ഇറാബ് എങ്ങനെ പറയാ, ആ മബ്നിയൻ ആണോ, മബ്നി അല്ല ഇവിടെ എന്താണ്, ആ നസ്ബ് തന്നെയാണ്, മൻസൂബ് തന്നെയാണ് അല്ലെ, മൻസൂബ് നൂനാണ് അല്ലെ, മൻസൂബി ഹദഫിൻ നൂനാണ്. അപ്പൊ അതാണ് യജ്നൂബ് അനഹ ഹദഫിൻ നൂന ഫിൽ അഫ്അൽ ഖംസ എന്ന് പറയുന്നത്, യുൻസബു ബി ഹദഫിൻ നൂന ഫിൽ അഫ്അൽ ഖംസ വയുസ്മു ബിസ്സുകൂനി. അതേസമയം ജസ്മി എന്ന് എന്തുകൊണ്ടാണ്, സുക്കൂന കൊണ്ടാണ്, ഏതില് മുഫ്റദായിട്ടുള്ള രൂപമാകുമ്പോൾ അല്ലെ, സുബു യജ്ലിസു യഖ്റഉ എന്നുള്ള രൂപമാകുമ്പോൾ എന്താണ് യുസ്മു ബിസ്സുകൂനി. അതേസമയം എന്താണ് യുനൂബ് അനഹ ഹദഫ് അർഫലില്ല ഫിൽ അഫ്അൽ മൂത്തൽ ആഖർ, അതുപോലെ തന്നെ ഹദഫ് നൂന ഫിൽ അഫ്അൽ ഖംസ. അഫ്അൽ ഖംസയിലാണെങ്കിൽ എന്ത് ചെയ്യും, അപ്പോഴും എന്ത് ചെയ്യും, അപ്പോഴും എന്ത് ചെയ്യും, നൂന ഹദഫ് ചെയ്യും അല്ലെ, ആ ഷർത്ത് അർഫ് ഷർത്തിന്റെ അദാത്ത് വരാണെങ്കിൽ അർഫ് വരാണ്, ഇൻ വരാണെങ്കിൽ ഇൻ യക്തുബ എന്നാണ് പറയാ അല്ലെ, അല്ലെ ഇൻ യക്തുബു എന്നാണ് പറയാ, നൂന അവിടെ കളയും അല്ലെ, ലം ആ ലം വെച്ചിട്ട് തന്നെ പറഞ്ഞാൽ മതി, ലം നമുക്കറിയാം ജസ്മി എന്ന അദാത്താണ്, അപ്പൊ ലം യക്തുബു എന്നാണ് പറയാ അല്ലേ, ലം യഖ്റഉ എന്നാണ് പറയാം, നൂന അവിടെ ഹദഫ് ചെയ്യും. അപ്പൊ എന്താണ് ഇവിടെ മജ്സൂമൻ, മജ്സൂമൻ ബി എന്താ പറയാ, മജ്സൂമൻ പറയും, ലൻ അല്ലെങ്കിൽ ലം എന്ന് വരികയാണെങ്കിൽ ജസ്മി ആ എന്താ പറയാ, സന്ദർഭത്തില് അതായത് ലം പോലുള്ളൊക്കെ വരികയാണെങ്കിൽ ലം യക്തുബു ആ മജ്സൂമൻ ബി ഹദഫിൻ നൂനി എന്നാണ് പറയാം അല്ലേ. ക്ലിയർ ആയപ്പോ വേറെ ഒന്നുകൂടി ലാസ്റ്റ് ഒന്നുകൂടി പറയാണ്ടായില് അഫാൽ മൂത്തറിൽ ആഹ്റാണെങ്കിൽ അപ്പഴും എന്ത് ചെയ്യാ, അപ്പൊ എന്ത് ചെയ്യാ, അപ്പഴും ഹദഫാണ് ചെയ്യാൻ അല്ലേ, എന്തിനാണ് ഹദഫ് ചെയ്യുന്നത്, അതിന്റെ ഹെർഫ് ഇല്ലത്തിന് ഹദഫ് ചെയ്യും അല്ലേ. അപ്പൊ ജസ്മ ചെയ്യുമ്പോ മാത്രം കേട്ടോ എന്റെ സ്ഥാനത്ത് ചെയ്യൂല, നസ്ബിന്റെ സ്ഥാനത്തും ചെയ്യൂല, ജസ്മിന്റെ സ്ഥാനത്ത് എന്നുള്ളൊക്കെ
യംഷി എന്നുള്ള റഫിന്റെ സ്ഥാനത്ത് പറയുമ്പോ യംഷി എന്നാണ് പറയുന്നത്, മാറ്റൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നസ്ബിന്റെ സ്ഥാനത്ത് കൊണ്ടുവരാണെങ്കിലോ എങ്ങനെ പറയാ, ലം യംസിയ എന്ന് പറയാം. അവിടെ കൃത്യമായിട്ട് തന്നെ എഴുതാൻ കഴിയും നസ്ബിന്റെ അടിയിലായിട്ടുള്ള പത്ത്. അങ്ങനെ പറയാം. അതേസമയം ജസ്മി ചെയ്യുമ്പോ അവിടെ എഴുതാൻ എഴുതൂല, മറിച്ച് എന്ത് ചെയ്യ, ആ ഇല്ലത്തിന്റെ അച്ഛനെ കട്ട് ചെയ്ത് കളയ. അവസാനത്തെ യാ കട്ട് ചെയ്യും, ലം യംസി അവസാനത്തെ യാ കട്ട് ചെയ്യും. പറയുന്നുണ്ടല്ലോ അവിടെ യനൂബ് അനുഹ അനുഹ ഹാ മടങ്ങുന്നതിലേക്കാണ്, സുക്കൂനിലേക്കാണ്. സുക്കൂന് പകരമായിട്ട് മുത്തുള്ള ആഹ്റായിട്ട് ഫീലിൽ എന്ത് ചെയ്യ, ഹർഫിൽ എല്ലാത്തിനെ അദഫ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യ, ജസ്മി ചെയ്യ. ഓക്കെ. പിന്നെ ഈ അഫാൽ ഹം പിന്നെ മുത്തുള്ള ആഹ്റായിട്ടുള്ള ഫീലുകള് അഫാൽ ഹംസ ആവുമ്പോ ആ ഇതൊന്നും അവിടെ ഉണ്ടാവില്ല, ഇല്ലത്തിന്റെ അശ്വൊന്നും ഉണ്ടാവില്ല അല്ലേ. അവിടെ വിഷയമല്ല യജ്രിയാനി അല്ലേ, യംസിയാനി, യംസൂന, അങ്ങനെയല്ലോ പറയാം. ആ അപ്പൊ നൂനെ കളയും അല്ലെ, നസ്ബിന്റെ സന്ദർഭത്തിലും ജസ്മിന്റെ സന്ദർഭത്തിലും അല്ലെ. റഫിന്റെ സന്ദർഭത്തിലാണെങ്കിലോ അതിനെ നിലനിർത്തും അല്ലെ, സുബൂത്ത് നൂനി അതിനോടൊപ്പം അങ്ങനത്തെ നിലനിർത്തും അല്ലെ. ആ സുബൂത്ത് നൂനി കൊണ്ട് റഫിയും മറ്റു മറ്റൊക്കെ പറഞ്ഞ മറ്റു അഫാൽ ഹംസ സൊഹീലാഹറിന്റെ അഫൽ ഹംസീന്ന് അതേപോലെ തന്നെ തന്നെ. ഓക്കെ അല്ലേ, എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇല്ല. ഫുള്ള് ക്ലിയർ ആണ്. ഇനി നമ്മള് പുതിയൊരു പാടാണ് വരുന്നത്, അപ്പൊ നമുക്ക് ഇനി ഇത് അടുത്ത ക്ലാസ്സിൽ പറയാൻ തോന്നുന്നുണ്ട് അല്ലേ. ഓക്കെ, ഇപ്പൊ സമയം എത്രയായി, 3:53. ഇപ്പൊ തൽക്കാലം ഇവിടെ നിർത്താം, ബാക്കി ഉടൻ തന്നെ എടുക്കാൻ ശ്രമിക്കാം. ഇവിടെ